നമസ്കാരം, വ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ 2019 ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സാണ്. ആദ്യത്തെ രണ്ടാഴ്ചയിലെ കറണ്ട് അഫേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതുകൂടി കാണുക. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2019 വേദി ന്യൂഡൽഹി. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2019 വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി. അടുത്തത്, അമേരിക്കയുടെയും തായ്ലാൻഡിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് കോബ്ര ഗോൾഡ് എക്സസൈസ് 2019. അമേരിക്കയുടെയും തായ്ലാൻഡിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് കോബ്ര ഗോൾഡ് എക്സസൈസ് 2019. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് തായ്ലൻഡ്. അപ്പോൾ അമേരിക്കയുടെയും തായ്ലൻഡിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമായ കോബ്ര ഗോൾഡ് എക്സസൈസ് 2019 വേദി തായ്ലൻഡ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്, ഇല്ലെങ്കിൽ മറ്റൊരു പേര് ട്രെയിൻ 18. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്, മറ്റൊരു പേര് ട്രെയിൻ 18. ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അടുത്തത്, നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന. നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന. പിന്നീട്, പുൽവാമ ഭീകരാക്രമണം നടന്ന സംസ്ഥാനം, പുൽവാമ ഭീകരാക്രമണം നടന്നത് ജമ്മു കാശ്മീരിൽ. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശം, രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. അപ്പോൾ പുൽവാമ ഭീകരാക്രമണം നടന്നത് ജമ്മു കാശ്മീരിൽ. അപ്പോൾ പറഞ്ഞ കാര്യം, വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് സമ്മിറ്റ് 2019 വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി. അമേരിക്കയുടെയും തായ്ലാൻഡിൻ്റെയും സംയുക്ത സൈനികാഭ്യാസമാണ് കോബ്ര ഗോൾഡ് എക്സസൈസ് 2019. അതിൻ്റെ വേദി എന്ന് പറയുന്നത് തായ്ലൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്, മറ്റൊരു പേര് ട്രെയിൻ 18. അതുമായി ബന്ധപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്. പിന്നെ പറഞ്ഞത്, നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന. പിന്നീട്, പുൽവാമ ഭീകരാക്രമണം നടന്നത് ജമ്മു കാശ്മീരിൽ. അടുത്തത്, 2020 മേഘാലയത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ക്ലൗഡഡ് ലിയോപാഡ്. 2020 മേഘാലയത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ക്ലൗഡഡ് ലിയോപാഡ്. പിന്നീട്, കലാമണ്ഡലം ഗോപി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഈ അടുത്തൊരു ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് കലാമണ്ഡലം ഗോപി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മതി. കഥകളി, കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി, ചീഫ് ഇലക്ഷൻ കമ്മീഷണറല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് സുശീൽ ചന്ദ്ര. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുനിൽ അറോറ. അപ്പോൾ ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുശീൽ ചന്ദ്രയും ചീഫാണെന്നുണ്ടെങ്കിൽ സുനിൽ അറോറയും. അടുത്തത്, 15 വർഷത്തിന് ശേഷം ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ പേടകം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി. 15 വർഷത്തിന് ശേഷം ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ പേടകം ഓപ്പർച്യൂണിറ്റി. വിക്ഷേപിച്ച വർഷം എന്ന് പറയുന്നത് 2004. ഇപ്പോൾ 2020 മേഘാലയത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ക്ലൗഡഡ് ലിയോപാഡ്. പിന്നെ, കലാമണ്ഡലം ഗോപി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഥകളി. പിന്നീട്, ഫെബ്രുവരിയിൽ നിയമിതനായ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുശീൽ ചന്ദ്ര. പിന്നീട്, 15 വർഷത്തിന് ശേഷം ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ പേടകം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി. വിക്ഷേപിച്ചത് 2004. അടുത്തത്, ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഹിന ജയ്സ്വാൾ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഹിന ജയ്സ്വാൾ. ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യ മേഖലാ സമ്മേളന വേദി, ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യ മേഖലാ സമ്മേളന വേദി എന്ന് പറയുന്നത് ദുബായ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഹിന ജയ്സ്വാൾ. ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യ മേഖലാ സമ്മേളന വേദി എന്ന് പറയുന്നത് ദുബായ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. അടുത്തത്, കൂനി വൈശാഖി
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിട്ട് കവിതയായിരുന്നു കൂനി ബൈശാഖി. ആ കൂനി ബൈശാഖി രചിച്ചത് നാനാക് സിംഗ്, അതിൽ രചിച്ച ഒരു പരിഭാഷയുണ്ട്, അത് പ്രസിദ്ധീകരിച്ചു. നവദീപ് സൂരിയാണ് കൂനി ബൈശാഖി എന്ന പരിഭാഷ രചിച്ചത്. അപ്പോൾ കൂനി ബൈശാഖി എന്ന പരിഭാഷ രചിച്ചത് നവദീപ് സൂരി, കൂനി ബൈശാഖി എന്ന കൃതി രചിച്ചത് നാനാക് സിംഗ്, അത് പരിഭാഷപ്പെടുത്തിയത് നവദീപ് സൂരി. അടുത്തത് സുപ്രീം കോടതി നിയമിച്ച BCCI ആദ്യത്തെ ഓംബുഡ്സ്മാൻ DK ജെയിൻ. സുപ്രീം കോടതി നിയമിച്ച BCCI ആദ്യത്തെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് DK ജെയിൻ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കോപ്പ് എന്ന് പറയുന്നത് KP ബോട്ട്. അടുത്തത് 2019 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം, 2019 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻഡിജിനസ് ലാംഗ്വേജസ് മാറ്റർ ഫോർ ഡെവലപ്മെൻറ്റ്, പീസ് ബിൽഡിംഗ് ആൻഡ് റീകൺസീലിയേഷൻ. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്ന് പറയുന്നത് February 21, അതിൻ്റെ പ്രമേയം 2019 പ്രമേയം ഇൻഡിജിനസ് ലാംഗ്വേജസ് മാറ്റർ ഫോർ ഡെവലപ്മെൻറ്റ്, പീസ് ബിൽഡിംഗ് ആൻഡ് റീകൺസിലിയേഷൻ. ഇൻഡിജിനസ് ലാംഗ്വേജസ് മാറ്റർ ഫോർ ഡെവലപ്മെൻറ്റ്, പീസ് ബിൽഡിംഗ് ആൻഡ് റീകൺസിലിയേഷൻ. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ വാർത്താവിനിമയ അവതാരികയെ അവതരിപ്പിച്ച രാജ്യം ചൈന. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ വാർത്താവിനിമയ അവതാരികയെ അവതരിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. പിന്നീട് ആസ്ട്രോണമിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റ് GC അനുപമ. ആസ്ട്രോണമിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് GC അനുപമ. പിന്നീട് 2019 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, 2019 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അത് February 20, അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇഫ് യു വാണ്ട് പീസ് ആൻഡ് ഡെവലപ്മെൻ്റ് വർക്ക് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ 2019 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് February 20, അതിൻ്റെ പ്രമേയം 2019 പ്രമേയം ഇഫ് യു വാണ്ട് പീസ് ആൻഡ് ഡെവലപ്മെൻ്റ് വർക്ക് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അടുത്തത് ഗ്ലോബൽ വാർമിംഗ് എന്ന പദം പ്രചാരത്തിലാക്കിയ വ്യക്തി വാലസ് സ്മിത്ത് ബ്രോ ഏക്കർ. ഗ്ലോബൽ വാർമിംഗ് എന്ന പദം പ്രചാരത്തിലാക്കിയ വ്യക്തിയാണ് വാലസ് സ്മിത്ത് ബ്രോ ഏക്കർ. അടുത്തത് ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ദിവ്യ കർണാട്, 2019 ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ദിവ്യ കർണാട് നേടിയത് 2019. അടുത്തത് സ്പാനിഷ് സർക്കാരിൻ്റെ ഉന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് നേടിയത് സുഷമ സ്വരാജ്. സ്പാനിഷ് സർക്കാരിൻ്റെ ഉന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് നേടിയത് സുഷമ സ്വരാജ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ വാർത്താവിനിമയ അവതാരികയെ അവതരിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. പിന്നീട് ആസ്ട്രോണമിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് GC അനുപമ. പിന്നെ February 20 എന്ന് പറയുന്നത് ലോക വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, 2019 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ പ്രമേയം, അതായത് വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് February 20, 2019 പ്രമേയം എന്ന് പറയുന്നത് ഇഫ് യു വാണ്ട് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അടുത്തത് ഗ്ലോബൽ വാർമിംഗ് എന്ന പദം പ്രചാരത്തിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് വാലസ് സ്മിത്ത് ബ്രോ ഏക്കർ. പിന്നീട് ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ദിവ്യ കർണാട്, വർഷമെന്ന് പറയുന്നത് 2019. അടുത്തത് സ്പാനിഷ് സർക്കാർ ഉന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് നേടിയത് സുഷമ സ്വരാജ്. അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൂടി എത്തിക്കൊടുക്കുക ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.